ഭാരതീയ പൈതൃകത്തിനും ക്ഷേത്ര സംബന്ധമായ അറിവുകൾക്കും പ്രാധാന്യം നൽകിയ കൃതികളുടെ രചയിതാവിന് സാഹിത്യത്തിന്റെ പേരിൽ പത്മശ്രീ നൽകിയത് സഹിക്കാൻ പുരോഗമനവാദികൾക്ക് കഴിയാത്തത് അവരുടെ പേരിനോടൊപ്പമുള്ള തമ്പുരാട്ടി എന്ന വാലിനോടുള്ള അലർജി തന്നെയാണെന്ന് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് എഴുതുന്നു പുലർച്ചെ മുതൽ നിർത്താതെയുള്ള കരച്ചിലാണ് ആരാണെന്നല്ലേ തിരുവിതാംകൂർ രാജകുടുംബം എന്നോ രാജവംശം എന്നോ കേൾക്കുമ്പോൾ തന്നെ വെളിച്ചപ്പാട് തുള്ളുന്ന പുരോഗമനവാദികൾക്കും ടീമുകൾക്കും കാരണം അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് പത്മശ്രീ ലഭിച്ചിരിക്കുന്നു സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അവർക്ക് ഈ പുരസ്കാരം എന്ന് അറിയാതെ ഒന്നുമല്ല ഈ പടപ്പുറപ്പാട് പിന്നെന്താ ആർക്കും ഒരു ശല്യവുമാവാതെ ഒന്നിലും ഇടപെടാതെ പത്മനാഭദാസനായ ജീവിക്കുന്ന ആളുകളെ ചൊറിഞ്ഞ് ശീലിച്ചു പോയതിന്റെ അസ്കിതയാണ് എഴുത്തിന്റെ ലോകത്തിന് പുറമെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അവർ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തിരുവനന്തപുരത്തുകാർക്ക് തന്നെയെങ്കിലും അറിയാം അഞ്ജു പാർവതി പ്രബീഷ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു നാളിതുവരെ പത്മാ പുരസ്കാരം ലഭിച്ച മറ്റൊരു വ്യക്തിയും ഈ വിധം സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും അവഹേളനവും സഹിച്ചിട്ടുണ്ടാവില്ല അവരുടെ ചില അഭിമുഖങ്ങളിൽ വന്ന നിരീക്ഷണങ്ങളും ബോധ്യങ്ങളും ഒക്കെ ചുരണ്ടിയെടുത്താണ് പുരോഗമനവാദികളെന്ന് സ്വയം ഞെളിയുന്ന അധമ കൂട്ടങ്ങൾ ഈ ആദരണീയായ എഴുത്തുകാരിക്ക് നേരെ അവഹേളനത്തിന്റെ ചിത്രപഥം നടത്തിക്കൊണ്ടിരിക്കുന്നത് അരുതേ എന്ന് പറയാൻ കേരളത്തിലെ ഒരു സാഹിത്യ സാംസ്കാരിക നായകനും നായികയും തയ്യാറായിട്ടില്ല എന്നത് അതിലേറെ പരിഹാസ്യമായ അവസ്ഥയുമാണ് ഒടുവിലിത അഞ്ചു പാർവതി പ്രവീഷ് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ പ്രാഗൽഭ്യങ്ങൾ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്നു അഞ്ചു എഴുതുന്നു തിരുമുൽക്കാഴ്ചയാണ് കാഴ്ചയാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ ആദ്യത്തെ കവിതാ സമാഹാരം ദി ഡോൺ എന്ന കവിതാ സമാഹാരവും ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ തുളസി ഗാർലൻഡ് ദി മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്നീ ഗദ്യകൃതികളുമാണ് തമ്പുരാട്ടിയുടെ മറ്റു രചനകൾ പോയട്രി കോട്ടളി എന്ന ആനുകാലികത്തിൽ ഇവർ കവിതകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് മാക്മില്ലൺ കമ്പനിയാണ് ദ ഡോൺ എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതി ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പേരിൽ ഈ കൃതിയുടെ മലയാള പരിഭാഷ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി കന്യാകുമാരി മുതൽ അരൂർ വരെയുള്ള മുപ്പത്തിമൂന്ന് പ്രമുഖ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച തുളസി ഗാർലൻഡ് ദൈവിക ചൈതന്യത്തിന്റെയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശക്തിയുടെയും മഹത്വം ഇതിൽ വെളിവാകുന്ന മഹത്തായ രചനയാണിത് ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസ്സത്ത പൂർണ്ണമായും പ്രകടമാക്കുന്ന കൃതിയാണ് ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഭാരതീയ വിദ്യാഭവനാണ് ഇതിന്റെ പ്രസാധകർ ഇത്രമേൽ മൂല്യമുള്ള രചനകൾ എഴുതിയ ആൾക്ക് അതും ഭാരതീയ പൈതൃകത്തിനും ക്ഷേത്ര സംബന്ധമായ അറിവുകൾക്കും പ്രാധാന്യം നൽകിയ കൃതികളുടെ ഒരു രചയിതാവിന് സാഹിത്യത്തിന്റെ പേരിൽ പത്മശ്രീ നൽകിയത് സഹിക്കാൻ പുരോഗമനവാദികൾക്ക് കഴിയാത്തത് അവരുടെ പേരിനോടൊപ്പമുള്ള തമ്പുരാട്ടി എന്ന വാലിനോടുള്ള അലർജി തന്നെയായിരിക്കണം നവോത്ഥാന നായകർ അധോലോകത്തിന്റെ വക്താക്കളായി മാറുന്ന നാടു ഭരിക്കുന്നവർ നാടു കാട്ടുകള്ളന്മാരായി മാറുന്ന ഇന്നിന്റെ തലസ്ഥാനത്ത് ഒരു മഹാരാജാവ് നിശബ്ദനായി ജീവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ മുതിർന്ന തലമുറകളുടെ ഭക്തി ആദരങ്ങളും ഈ തലമുറയുടെ കൗതുകവും കലർന്ന നോട്ടങ്ങളും ഏറ്റുവാങ്ങി ഒരു ഇളയ രാജാവ് രണ്ടായിരത്തി പതിമൂന്ന് വരെ നമുക്കൊപ്പമുണ്ടായിരുന്നു ഈ തിരുവനന്തപുരത്ത് അവരെക്കുറിച്ചുള്ള ഒളിമങ്ങാ തോർമകളിൽ ഇന്നും ജീവിക്കുന്ന രണ്ട് സ്ത്രീകൾ അവർ പങ്കിടുന്ന ഓർമകളെ അവരുടെ ജീവിത രീതികളെ കീറിമുറിച്ച് ആത്മരതി അടയുന്നവർ കാണുന്നില്ല ചുറ്റും നടക്കുന്ന അഭിനവ നാട്ടരജന്മാരുടെ ഹുങ്കും പത്രാസും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ ആഭാസ താണ്ഡവുമാടിയ ആൾ വിദ്യാഭ്യാസ മന്ത്രിയും ജനങ്ങളുടെ നികുതി കാശ് നാൽപ്പതിനായിരം രൂപയുടെ കണ്ണട വെച്ച് ഉന്നത വിദ്യ പകരുന്ന ആളും പിൻവാതിൽ വഴി കയറിപ്പറ്റി ഇക്കണ്ട യൂണിവേഴ്സിറ്റികളിൽ ഉന്നതസ്ഥാനം അലങ്കരിക്കുന്നവരും ഒക്കെ നിത്യ കാഴ്ചയായ ഭരണകാലത്തിന് സിന്താബാദ് വിളിക്കുന്നവർക്ക് ഈ നേരായ വഴി ലഭിച്ച പുരസ്കാരം കണ്ണിനു പിടിക്കില്ല സ്വാഭാവികം നൂറ്റാണ്ടുകളുടെ സംസ്കാര തുടർച്ചയുടെ ഇങ്ങേ തലക്കര കണ്ണികളാണ് ഈ രണ്ട് തമ്പുരാട്ടി സ്ത്രീകൾ അവരെ ഇഷ്ടമുള്ളവർ തമ്പുരാട്ടി എന്ന് വിളിക്കട്ടെ അല്ലാത്തവർ പേരിട്ടും വിളിക്കട്ടെ കാലത്തിനൊപ്പം മനം കൊണ്ട് സമരസപ്പെടുമ്പോഴും പാരമ്പര്യത്തിന്റെ സുന്ദരങ്ങളായ നന്മകൾ വെടിയാൻ രാജകുടുംബാംഗങ്ങൾ തയ്യാറാവുന്നില്ല എന്നത് എളിമ അവർക്ക് എന്നും ജീവിതത്തിന്റെ ഭാഗമായതിനാലാണ് ഭൂതകാലത്തിന്റെ അവശേഷിക്കുന്ന നന്മകളെ പാടെ ഇല്ലായ്മ ചെയ്യാൻ ഒരുമ്പെട്ടിറങ്ങുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഇനിയൊട്ട് മനസ്സിലാവാനും വഴിയില്ല അവർക്കെന്നും വേണ്ടത് ഇല്ലാത്ത ജാതീയത ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് വോട്ട് തണ്ടൽ മാത്രമാണ് അതിന് എന്നും വേട്ടയാടാൻ രാജകുടുംബം വേണം അവരുടെ ആർക്കും ശല്യമാവാത്ത ആചാര അനുഷ്ഠാനങ്ങൾ വേണം ജീവിതചര്യകൾ വേണം ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കാണുന്ന തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം അഭിവൃദ്ധിക്കും കാരണം ഈ രാജകുടുംബമാണ് ഇന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ കോളേജുകളും മോഡൽ സ്കൂൾ ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വിദ്യാലയങ്ങളും ആശുപത്രികളും സാമൂഹിക സാംസ്കാരിക സ്ഥാപനങ്ങളും തുടങ്ങി ഡ്രൈനേജ് സിസ്റ്റത്തിന് വരെ കടപ്പെട്ടിരിക്കുന്നത് ഈ രാജകുടുംബത്തോടാണ് നിലവറകളിലെ ഓരോത്തരി നിധി മുതൽ ഓരോത്തരി മണ്ണ് വരെ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ആ കുടുംബത്തിന്റെ പേര് പറയാനുള്ള യോഗ്യത പോലുമില്ല ബിരിയാണി ചെമ്പിലും കൈതോലപ്പായയിലും കർത്തായുടെ ഡയറിയിൽ വരെ അനധികൃതമായി തൊട്ടടിച്ചു മാറ്റിയ തിരുട്ടുകുടുംബത്തിനും സ്തുതി പാഠകർക്കും പത്മശ്രീ ലഭിച്ച തിരുവിതാംകൂറിന്റെ ലാളിത്യശ്രീക്ക് അഭിനന്ദനങ്ങൾ ഇത്രയുമാണ് അഞ്ചു പാർവതി എഴുതിയിരിക്കുന്നത് നന്ദി നമസ്കാരം